നമസ്കാരം. ദീപ്തമായ സന്ധ്യാവേളയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണെന്നാണ് പ്രസിദ്ധി. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര ചരിത്രം പരിപൂർണമായും ഭാഗവതത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അറിയാൻ ഭാഗവതത്തെ അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഭാഗവതം ഭഗവത് സ്വരൂപമെന്ന് പറയുന്നത്. ഭഗവാൻ തൻ്റെ അവതാരം കൊണ്ട് ചെയ്ത ധർമ്മ സംസ്ഥാപനം, ശിഷ്ടരക്ഷണം തുടങ്ങിയ കർമ്മങ്ങളെല്ലാം ഭാഗവതവും നിർവഹിക്കുന്നു എന്ന് പറയാറുണ്ട്. അതായത് ഭാഗവതം ശ്രദ്ധയോടെ വായിച്ച് പഠിക്കുന്നവരിൽ സർവവിധ നന്മകളും വന്നു ചേരുന്നു, സദ്ഗതികൾ ഉണ്ടാകുന്നു. വ്യക്തിയെ സംശുദ്ധമാക്കുന്നത് കൊണ്ടാണ് ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണെന്ന് പറയുന്നത്. ഭാഗവതം പുരാണമാണ്. മുഖ്യമായും 18 പുരാണങ്ങളുള്ളതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം നൽകിയിരിക്കുന്നത് ഭാഗവത പുരാണത്തിനാണ്. ഹിന്ദുക്കളുടെ പ്രാമാണിക ധർമ്മഗ്രന്ഥം വേദമാണ്. വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആത്മതത്വത്തെ വ്യക്തമാക്കി തരുകയാണ് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ധർമ്മം. ഇതിഹാസ പുരാണങ്ങൾ ഉപയോഗിച്ച് വേദങ്ങളെ വിശദീകരിക്കണമെന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തെക്കുറിച്ചുള്ള മറ്റ് ചില കാര്യങ്ങൾ നാളെ മനസ്സിലാക്കാം. ഇനി ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സുന്ദരീ കേട്ടുകൊൾക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനെന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാസീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണനിവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതേ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി, എന്നോടു കൂടെ പോന്നു രമിച്ചുകൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതേ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവ വീരനവളോടരുൾ ചെയ്തിടിനാൻ. ജ്ഞാനിക തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നീടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ,
മനസേ പാർത്താൽ വെടിഞ്ഞീടരുതൊന്നുകൊണ്ടും സാപത്നോദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം. തുടർന്ന് രാമായണ ദർശനം. ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥന നിരസിച്ച ശ്രീരാമൻ പക്ഷേ തനിക്കൊരിക്കലും അവളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. താപസവേഷധാരിയായ താൻ ഒരിക്കലും സീതയെ കൈവെടിയില്ല എന്ന പ്രതിജ്ഞയിലാണെന്നും സപത്നിയായിത്തീരുന്ന ശൂർപ്പണഖയ്ക്ക് ദുഃഖം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ശ്രീരാമൻ പറയുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിശദീകരിക്കുന്നത്. ഗോദാവരി തീരത്ത് സന്തോഷമായി കഴിയുന്ന ശ്രീരാമൻ്റെയും സീതാലക്ഷ്മണന്മാരുടെയും അരികെ ശൂർപ്പണഖ വരുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അത്യന്ത കാമാതുരയായി രാമനോട് പ്രേമാഭ്യർത്ഥന ചെയ്തു. അതിന് രാമൻ പറയുന്ന മറുപടിയാണ്. സീതയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു, ജ്ഞാനിഹ തപോധനവേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവളെന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപത്നുദ്ഭവ ദുഃഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. പ്രേമാഭ്യർത്ഥന രാമൻ സ്വീകരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാനൊരു തപോധനനാണ്. ഈ കാട്ടിൽ ഓരോ പ്രദേശത്ത് മാറി മാറി വസിക്കുകയാണ്. അവിടെ തപോധന വേഷം കൈക്കൊണ്ടു എന്നാണ് പറഞ്ഞത്. ഒന്ന്, തപോധന വേഷം കൈക്കൊണ്ടിരിക്കുന്ന തന്നോട് പ്രേമാഭ്യർത്ഥന ചെയ്യുന്നത് ഉചിതമല്ല എന്ന് ധ്വനി. രണ്ട്, താൻ തപോധന വേഷം കൈക്കൊണ്ടവനാണ്, സന്ദർഭവശാൽ അപ്രകാരമൊരു ചര്യ സ്വീകരിക്കേണ്ടി വന്നവനാണ്. അതിൻ്റെ അന്തര താല്പര്യം, ക്ഷാത്രവൃത്തി താൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, അതൊരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു മുന്നറിയിപ്പുമാണ് ശൂർപ്പണഖയ്ക്ക്. അതുകൊണ്ടാണ് തപോധന വേഷം ധരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സീതയോടുകൂടെ, പത്നിയായ സീതയോടുകൂടെ കഴിയുകയാണ് എന്ന് മാത്രമല്ല, എൻ്റെ വ്രതത്തിൻ്റെ ഭാഗമായിട്ടൊരു കാരണവശാലും സീതയോട്ട് ഉപേക്ഷിക്കാനും കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഇനി ഞാൻ നിന്നെ സ്വീകരിച്ചാൽ നീ സപത്നിയായിത്തീരും. സാപത്നീയ ദുഃഖം വളരെ വലുതാണ്. സാപത്നീയ ദുഃഖം എന്ന് പറയുമ്പോൾ ഒരേ പതിക്ക് ഒന്നിലധികം പത്നിമാരുണ്ടാവുമ്പോൾ ആ പത്നിമാരിൽ ഒരാൾ മറ്റേയാളെ സംബന്ധിച്ച് സപത്നിയാണ്. സപത്നിമാർക്ക് എപ്പോഴും ക്ലേശങ്ങളുണ്ടാവും, താരതമ്യ ബുദ്ധി ഉണ്ടാവും, മറ്റേ പത്നി എന്നെ ഉപദ്രവിക്കുന്നു എന്നുള്ള ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് സപത്നികളെ സംബന്ധിച്ച് ജീവിതം വളരെ ക്ലേശകരമാണ്, ദുഃഖകരമാണ്. ആ ദുഃഖം അനുഭവിക്കാൻ നിനക്ക് യോഗ്യതയില്ലല്ലോ. നീ എന്തിന് അത്തരമൊരു ദുഃഖം എടുത്ത് അനുഭവിക്കാൻ ഇടവരണം? അതുകൊണ്ട് നിനക്കിത് യോഗ്യമല്ല, സപത്നിയുടെ ദുഃഖം. അതുകൊണ്ട് എന്ത് വേണം? അതാണ് പറഞ്ഞത്, താപത്തെ സഹിപ്പതിന് ആളല്ല നീയുമെടോ. ആ ഒരു സപത്നി ദുഃഖം അനുഭവിക്കാൻ നിനക്കർഹതയില്ല, അതിൻ്റെ ആവശ്യം നിനക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മീദേവിക്കു തന്നെ ഒക്കും നീ എല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. ആ കാണുന്നത് എൻ്റെ സഹോദരൻ ലക്ഷ്മണനാണ്, യുവാവാണ്, മനോഹരനാണ്, സുന്ദരനാണ്, അത്യന്ത സുന്ദരനായ യുവാവാണ്. അതിലുപരി പലവിധ ലീലകളെ കൊണ്ട് മനസ്സിനെ ഹരിക്കാൻ തക്ക കഴിവുള്ള ആളാണ്. അതുകൊണ്ട് ലക്ഷ്മീദേവിയെപ്പോലെ ഐശ്വര്യവതിയായ സുന്ദരിയായ
നീ എന്തുകൊണ്ടും ലക്ഷ്മണന് ചേരും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ സംഘമുണ്ടാവുകയും ചെയ്യും. ഇവിടെ പലരും ശ്രീരാമനും ലക്ഷ്മണനും ശൂർപ്പണഖയോട് അനീതി ചെയ്തു, അന്യായം കാണിച്ചു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. അത് ശരിയല്ല. കാരണം രാമൻ തൻ്റെ കൂടെ സീതയുണ്ട്, അതുകൊണ്ട് ഇനിയൊരു സ്ത്രീയെ കൂടെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തുറന്നു പറഞ്ഞതാണ്. ലക്ഷ്മണൻ ഒറ്റയ്ക്ക് കഴിയുകയാണ്, ലക്ഷ്മണനെങ്ങാണ്ട് ഭരിച്ചാലോ? അതുകൊണ്ട് രാമൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ശൂർപ്പണഖയെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ ഏകാന്ത ദേശത്ത് യുവകോമളന്മാരെ കണ്ട് ഒരു സ്ത്രീക്കുള്ളിൽ കാമചിന്ത ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിലും നമുക്ക് തെറ്റ് കാണാൻ വയ്യ. ഇതുവരെയുള്ള ഒരു സംഭവഗതിയിലും നമുക്ക് ദോഷം കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് യുവകോമളനായ ലക്ഷ്മണനെ നീ പ്രാപിച്ചോളൂ, ലക്ഷ്മണൻ നിന്നെ സ്വീകരിക്കുമായിരിക്കാം, സ്വീകരിക്കും എന്ന് രാമൻ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഉറപ്പ് പറഞ്ഞിരുന്നെങ്കിൽ തെറ്റാണ്. ഇവിടെ വാൽമീകി രാമായണത്തിലും സുന്ദരിയായ നിനക്ക് അനുരൂപനായിരിക്കും ലക്ഷ്മണനെന്ന് രാമൻ പറയുന്നുണ്ട്. അവിടെ സുന്ദരിയായിരിക്കുമെന്ന പരാമർശം രാമൻ പരിഹാസപൂർവം പറഞ്ഞതാണോ, അതല്ല ശൂർപ്പണഖ സുന്ദരിയായി മാനുഷരൂപത്തെ പ്രാപിച്ചിട്ടാണോ അവരുടെ അരികെ വന്നത്? ഇതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പല ചർച്ചകളും ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. പിന്നീട് സീതയെ നിഗ്രഹിക്കാൻ വേണ്ടി, സീതയെ കൊല്ലാൻ വേണ്ടി ഉഗ്രഭാവത്തോടുകൂടി ശൂർപ്പണഖ ചാടിയെടുക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ രൂപം മാറിയതായിട്ടോ മാനുഷരൂപത്തെ വെടിഞ്ഞ് രാക്ഷസരൂപത്തെ സ്വീകരിച്ചു എന്നോ വാൽമീകി രാമായണം പറയുന്നില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ സുന്ദരി എന്ന് രാമൻ സംബോധന ചെയ്തത്, വിശേഷിപ്പിച്ചത് പരിഹാസപൂർവമാണ് എന്ന് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ലക്ഷ്മീദേവിയെപ്പോലെ സുന്ദരിയായ നീ എന്തു തന്നെ ആയാലും ലക്ഷ്മണന് അനുരൂപയായിരിക്കും. അതുകൊണ്ട് നീ ലക്ഷ്മണനെ സമീപിച്ച് ചോദിച്ചുകൊള്ളൂ എന്ന് രാമവാക്യത്തിൻ്റെ താത്പര്യം. എന്താണ് തുടർച്ച? നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ശ്രീരാമ ശൂർപ്പണഖ സംവാദം അനേകം നിരൂപണങ്ങൾക്ക് വിധേയമായ സന്ദർഭമാണ്. ഭാര്യയോടൊപ്പം കഴിയുന്ന പുരുഷനോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്ന കാമിനിയായ ശൂർപ്പണഖയുടെ അപക്വതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ നാളെ കേൾക്കാം. ഇനി സനാതനധർമ്മം. നക്ഷത്രങ്ങളിലും തിഥികളിലും ചെയ്യേണ്ട ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് പുരാണങ്ങളിലാണ്. സാധാരണ മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ആചാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത്. മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇനി ഞാൻ നിങ്ങൾ കേട്ടിരിക്കുന്ന കുറച്ച് പുസ്തകങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞ് അതിലേതൊക്കെ തരത്തിലുള്ള ആചാരങ്ങളുള്ളതെന്നൊന്ന് സൂചിപ്പിക്കാം. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് കടക്കണില്ല, എന്നാലും നമ്മളിത് അറിയണമല്ലോ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ആചാരത്തിലേക്ക് കടക്കുള്ളൂ. ശരിക്കും നിങ്ങൾ ധാരാളം പേര് പുരാണങ്ങൾ കേട്ടിട്ടുണ്ട്, ചിലർ വായിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങൾ ബൈഹാർട്ടാക്കിയിട്ടുണ്ടാവും. ഈ പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടാചാരങ്ങളുള്ളത് ഒരൊറ്റ വരിയിൽ നിങ്ങളത് ഓർമ്മിക്കത്തക്ക വിധത്തിൽ പറഞ്ഞു തരാം. അശ്വതി മുതൽക്ക് രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ പ്ലസ് പ്രഥമ മുതൽക്ക് കറുത്തവാവ് അല്ലെങ്കിൽ വെളുത്തവാവ് കൃഷ്ണപക്ഷം ശുക്ലപക്ഷം 15 തിഥികൾ അതുപോലെ 27 നക്ഷത്രങ്ങൾ ഇത് ചിങ്ങമാസത്തിൽ വരും. കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭമീനം, മേടം ഒക്കെ നിങ്ങൾക്കറിയാം. മലയാളത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലല്ല, മലയാള മാസത്തിൽ മലയാളികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ മലയാള മാസത്തിലെ നക്ഷത്രങ്ങളും പ്ലസ് മലയാള മാസത്തിലെ കൃഷ്ണപക്ഷ ശുക്ലപക്ഷ തിഥികളും, തിഥികളെന്ന് വെച്ചാൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. ഹിന്ദുക്കളായ സ്ഥിതിക്ക് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക,
ഈ നക്ഷത്രങ്ങളും തിഥികളുമായിട്ട് ബന്ധപ്പെട്ട സകല ആചാരങ്ങളും നിങ്ങൾ എന്ത് നോക്കിയാലും ശരി, രാമനവമി നോക്കിയാലും ശരി, നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ നോക്കിയാലും ശരി, അതുപോലെ തന്നെ വിനായക ചതുർത്ഥി ചതുർത്ഥിയുമായിട്ടും ജന്മാഷ്ടമി അഷ്ടമിയുമായിട്ട് ബന്ധപ്പെട്ടത്, തുളസി പൂജയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം ആചാരങ്ങളുണ്ടോ അത് ചിലത് അനുഷ്ഠാനങ്ങളാണ്, ചിലത് ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് അന്വേഷിക്കണമെങ്കിൽ നമ്മൾ പുരാണങ്ങളിലൂടെ തന്നെ പോകണം. ആ പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പുരാണങ്ങളിൽ തരുന്ന ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നുള്ള പേരല്ല അത്, വൈശാഖമാസം അതുപോലെ ആഷാഢമാസം ശ്രാവണമാസം ആ മാസങ്ങളാണ് സംസ്കൃതത്തിലെ ശാഖവർഷത്തിലെ മാസങ്ങളാണ് എടുക്കുക. അതുകൊണ്ട് ഒരൊറ്റ പാരഗ്രാഫിൽ നിങ്ങൾ നമ്മൾ പഠിക്കാനുള്ളതാണ് നക്ഷത്രം പ്ലസ് സ്ഥിതികളുമായി ബന്ധപ്പെട്ട, വെളുത്ത വാവ് പ്ലസ് കറുത്ത വാവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആചാരങ്ങളും. ഇനി ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ശ്രാവണമാസത്തിലെ, ശ്രാവണമാസം ചിങ്ങമാസം, ശരിക്കും ചിങ്ങ അല്ല, ശ്രാവണമാസം ചിങ്ങത്തിലേക്ക് കർക്കടകത്തിലേക്ക് കയറി വരുന്നതാണ് ശ്രാവണമാസം. അപ്പോൾ ഈ ശ്രാവണമാസത്തിലെ കാർത്തിക നാൾ അച്ഛൻ മരിച്ചാൽ എന്ത് ചെയ്യും? ഏത് പുസ്തകം നോക്കുക? ശ്രാവണമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിന് അല്ലെങ്കിൽ ചോതി നക്ഷത്രത്തിലെ അല്ലെങ്കിൽ കർത്തവാവിന്, ശ്രാവണമാസത്തിലെ കർത്തവാവിന് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ചേട്ടൻ മരിച്ചു, ആ ഇത് നോക്കിയാലേ ഉത്തരം കിട്ടുള്ളൂ. അതുപോലെ ശ്രാവണമാസത്തിൽ തിങ്കളാഴ്ച മരിച്ചാൽ, ചൊവ്വാഴ്ച മരിച്ചാൽ, ബുധനാഴ്ച മരിച്ചാൽ, ഇതിങ്ങൾ ഡീറ്റെയിലായിട്ട് നോക്കുക. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളാരും നോക്കണ്ട, നോക്കാറില്ല, നോക്കുകയും വേണ്ട. നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും ജീവിതത്തിൽ പകർത്താനേ സാധിക്കില്ല. പക്ഷേ ആചാരങ്ങളുടെ ഡെപ്ത്, ആചാരങ്ങളുടെ വൈപുല്യം, അതിൻ്റെ എന്താ പറയുക, ഏരിയ നോക്കുകയാണെങ്കിൽ ഈ ഏഴ് ദിവസം വരുന്ന ആചാരങ്ങൾ, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, തിങ്കളാഴ്ച സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ശ്രാവണമാസം മുതൽക്ക് വരുന്ന 12 മാസത്തിൽ വരുന്ന ആചാരങ്ങൾ പ്ലസ് അതുപോലെ തന്നെ തിഥികളിൽ 15 തിഥികളിൽ വരുന്ന ആചാരങ്ങൾ പ്ലസ് 27 നക്ഷത്രങ്ങളിൽ വരുന്ന ആചാരങ്ങൾ, 27 നക്ഷത്രങ്ങൾ 12 മാസത്തിൽ വരുന്നുണ്ട്, അങ്ങനെയുള്ള ആ നക്ഷത്രങ്ങളുടെയും തിഥികളുടെയും ദിവസങ്ങളുടെയും എല്ലാ മാസങ്ങളുടെയും വൈശാഖമാസത്തിലുള്ള ആചാരങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാർത്തിക മാസത്തിലുള്ള ആചാരങ്ങൾ, ഈ ആചാരങ്ങൾ സനാതനധർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് പലതും. പലപ്പോഴും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് വിട്ടുകളയാണ് പതിവ്. ഇനി വേറൊന്നുകൂടി പുരാണങ്ങളിലുണ്ട്. എന്താണ് പുരാണങ്ങളിലുള്ളത്? നമ്മളിപ്പോൾ ഹരിദ്വാറിൽ പോയാൽ ഹരിദ്വാറിൽ എന്തൊക്കെ ചെയ്യണം, ഋഷികേശിൽ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നർമ്മദാ തീരത്ത് എന്തൊക്കെ ചെയ്യണം, കാവേരി നദീ തീരത്ത് എന്തൊക്കെ ചെയ്യാം, കേരളത്തിനെ കുറിച്ചിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് പുരാണങ്ങളിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നന്നായി, അന്ന് തന്നെ അറിയാമായിരുന്നു, കേരളീയർ എപ്പോഴും കൗരവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ ഓർമ്മിക്കുക, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ഭാഷാഭാഷയം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, കൗരവരുടെ കൂട്ടത്തിൽ യുദ്ധത്തിനുണ്ടായിരുന്ന ഒരേ ഒരു ഗ്രൂപ്പ് കേരളീയരാണ്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ 628 ദിവസം കൊണ്ടാണ് ഭാഷാഭാഷ്യം 125,000 ശ്ലോകം എഴുതി തീർത്തത്. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു, അന്ന് തന്നെ നമ്മൾ ആ കാറ്റഗറിയിലുള്ളവരാണ്. ഇനി തിരിച്ച് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ കർമ്മവും, നമ്മളിപ്പോൾ എന്താ പറയുക, കാഞ്ചീപുരത്ത് പിതൃകർമ്മം നടത്തുന്നതിൻ്റെ, രാമേശ്വരത്ത് പിതൃകർമ്മം നടത്തുന്നതിൻ്റെ, കന്യാകുമാരിയിൽ പിതൃകർമ്മം നടത്തുന്നതിൻ്റെ, ഗോദാവരി തീരത്ത്, നർമ്മദാ തീരത്ത്, ഗംഗാതീരത്ത്, അതുപോലെ തന്നെ യമുനാ തീരത്തൊക്കെ പിതൃകർമ്മം നടത്തുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ്? ഞാൻ കൈലാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും മാനസ സരസിൽ പിതൃകർമ്മം നടത്തി. അപ്പോൾ എന്നെ കൊണ്ടുപോയ വ്യക്തി പറഞ്ഞു, മാനസ സരസിൽ പിതൃകർമ്മം നടത്താനുള്ള പ്രൊവിഷൻ ഇല്ല. ഞാൻ ചോദിച്ചു, എവിടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം തന്നെത്താനേ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആചാരങ്ങളും അതൊന്ന് തന്നെത്താനേ ഉണ്ടാക്കാനുള്ള പ്രൊവിഷനൊന്നുമില്ല. അപ്പം നമ്മൾ വെറുതെ ചിലർ പറയുന്നത് എടുക്കരുത്. അപ്പോൾ നമ്മുടെ ക്ഷേത്രമസ് കാഞ്ചീപുരം, അയോധ്യ മധുര മായ കാശി കാഞ്ചി അവന്തിക പുരി ദ്വാരാവതി ചെയ്വ സപ്ത ഇതേ മോക്ഷദായക. അപ്പോൾ ക്ഷേത്രങ്ങൾ, ക്ഷേത്രം എന്ന് വെച്ചാൽ ഭൂപ്രദേശങ്ങൾ, പുണ്യനഗരികൾ, അവിടെ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, തിഥികളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, മാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ എല്ലാം വരുന്നത് പുരാണങ്ങളിലാണ്. നിങ്ങളിത് ഇത്രയും കാലം കേട്ടിട്ടുണ്ടാവില്ല എനിക്ക് നല്ലോണം അറിയാം. കാരണം എന്താ, ഈ അമൃത ടി വിയിലെ ഈ വിഷയം കേൾക്കുന്നതിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായ സ്ഥിതിക്ക് ഇത് കേട്ടിട്ടേ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ പ്രണാമം, നമസ്കാരം.
ദിവസങ്ങളെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ പോലെ പ്രാധാന്യമുള്ളതാണ് ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതും. കൈലാസത്തിലും ഗംഗയിലും കന്യാകുമാരിയിലും പാലിക്കേണ്ട ആചാരങ്ങൾ എന്തെന്നറിയണമെങ്കിൽ പുരാണങ്ങൾ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. ഇനി ദീപാരാധന. ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.